വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാ വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നമുക്ക് നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില നമ്മുടെ വീട് ആ നിത്യമാം വീട് നിത്യമാവീട് ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമധ്യായം പതിനാലാം വാക്യം നാം വായിക്കുന്നത് ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ എന്നുള്ള വാക്കാണ് നിങ്ങൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടത് എന്താണ് നിങ്ങൾ മത്സരികളോട് സംസർഗമരുത് എന്ന് പ്രബോധിപ്പിക്കണം എന്നൊരു പ്രസ്താവന ഈ വാക്യത്തിലുണ്ട് അപ്പോസ്സന്നിരിക്കുന്ന പൗലോസ് ദൈവാത്മപ്രേരിതമായി എഴുതിയ ലേഖനങ്ങളോട് പൂർണ്ണമായി മത്സരിച്ചു നിൽക്കുന്ന ജനത്തെ നോക്കി പറയുകയാണ് നിങ്ങൾ അവരോട് സംസർഗമരുത് അവരെ വിട്ട് നിങ്ങൾ അകലേണം എന്ന പദമാണ് മോശയോട് മത്സരിക്കുന്ന കോരകനെയും കൂട്ടരെയും കുറിച്ച് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട് ആ ജനത്തോട് പറഞ്ഞു മത്സരത്തോടുകൂടി നിൽക്കുന്ന നിങ്ങൾ മാനസാന്തരത്തോടെ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് പ്രതികൂലമാകും എന്നുള്ള പദം തന്നെയാണ് കോരകൻ്റെ അരികിൽ നിന്ന് ജനത്തോട് മാറുവാനായിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു കൂട്ടം ആളുകൾ കോരകനോട് ചേർന്ന് നിന്നു മത്സരിയായ കോരകിനെ ഭൂമി വായ്പ്പിളർന്ന് ദഹിപ്പിച്ചു കളഞ്ഞു വിഴുങ്ങിക്കളഞ്ഞു എന്നോർപ്പിക്കുന്നുണ്ട് മിശ്രീമിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം രഫീ തിമ്മിലെത്തിയ ചരിത്രമാണ് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിത്തിരിക്കുകയും വാൽത്തത്താൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വഴിയിൽ അമാലേക്ക് തടയുവാനിടയായി മുൻപോട്ടു പോകുവാൻ അനുവദിക്കയില്ലെന്ന് പറഞ്ഞ് അവരോട് മത്സരിച്ച് കോട്ട കെട്ടി മുറുക്കി വച്ചിരിക്കും വ യോശുവിയും കൂട്ടരും യുദ്ധത്തിന് സന്മനസ് കാണിക്കുകയും മോശ കുന്നിന്മേൽ കയറി സന്ധ്യ വരെ കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിനസന്നിൽ പ്രാർത്ഥിക്കുകയുണ്ടായി ഇസ്രായ് ജനത്തോടും മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന അമാലേക്കിനെ പരാജയപ്പെടുത്തി ഇസ്രായേൽ മക്കൾക്ക് ശ്രേഷ്ഠമായി വിജയം ദൈവം നൽകുവാനിടയായി എന്നാൽ താഴെ വായിക്കുന്നത് എൻ്റെ പ്രവൃത്തിയോട് മത്സരിച്ച് ഞാൻ വാക്തത്ത നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വഴിയിൽ തടഞ്ഞ അമ്മാലേക്കിൻ്റെ പേര് ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു കളയും തുടച്ചുകളെയും മായ്ച്ചുകളെയും എന്നോർപ്പിച്ചില്ലേ പതിനെട്ടാം സങ്കീർത്തനത്തിന് ഇരുപത്തഞ്ചു മുതൽ വാക്യം പറയുന്നത് ദയാലുവോട് നീ ദയാലുവാകുന്നു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ നിർമ്മലനോട് നീ നിർമ്മലൻ വക്രനോട് നീ വക്രത കാണിക്കുന്നു കാണിക്കും എളിജനത്തെ നീ രക്ഷിക്കും നടക്കുന്നവരെ നീ താഴ്ത്തിക്കളയും ഒരു രണ്ട് പ്രയോഗമുണ്ട് വക്രനോട് നീ വക്രത കാണിക്കും നികളിക്കുന്നവരെ നീ താഴ്ത്തിക്കളയും മത്സരം അത് വലിയ തകർച്ചയ്ക്ക് പരാജയത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കി മത്സരം വിട്ട് നിങ്ങൾ ലേഖനങ്ങളെ അനുസരിക്കുന്നവരായി ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ പദ്ധതികളെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ വഴികളെ അനുസരിക്കുന്നവരായി തീരണമെന്ന് ഈ ദൈവവചനങ്ങൾ ഓർപ്പിക്കുകയാണ് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ വഴികളെയും അനുസരിക്കുന്നവരായി തീരുകയും നിങ്ങൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും അനുസരിക്കുന്നവരായി തീരണം മത്സരിക്കുന്നവരായി തീരരുത് എന്ന് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ കർത്താവേ ഞങ്ങൾ അങ്ങയോട് മത്സരിക്കുന്നവരായിട്ടല്ല അങ്ങയേയും നിങ്ങളുടെ ഒക്കെ അനുസരിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണേ അനുസരിക്കുന്നത് യാഗത്തേക്കാളും മുട്ടാടുകളും വേദസ്സിനേക്കാളും നല്ലതെന്ന് വചനമുണ്ടല്ലോ ഒരു യാഗത്തേക്കാളും വലുതാണ് അങ്ങേ അനുസരിക്കുന്നത് അനുസരിക്കുന്ന മക്കളായി ഞങ്ങൾ തീരുവാൻ ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഇടയാക്കണം അത്ഭുതം ചെയ്യണമേ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ